ബാലറ്റ് പെട്ടിയുടെ കഥകൾ കൗതുകകരമാണ്. ചരിത്രത്തിലിടം നേടിയ പോരാട്ടങ്ങളുമായി പാർലമെന്റ് സ്ട്രീറ്റ്. ഇന്ത്യ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുള്ളത് ഒരു പ്രധാനമന്ത്രി മാത്രം, ഇന്ദിരാഗാന്ധി. 1977 റായ്ബറേലിയിലായിരുന്നു ലോകം ശ്രദ്ധിച്ച ആ പരാജയം. രാജ് നാരായൺ ഇന്ദിരയെ തോൽപ്പിച്ച സോഷ്യലിസ്റ്റ്, രണ്ടു തവണ തോൽപ്പിച്ചെന്ന് ഒരർത്ഥത്തിൽ പറയാം. 1971 റായ്ബറേലിയിൽ ഇന്ദിരയും ജനതാ പാർട്ടി സ്ഥാനാർത്ഥി രാജ് നാരായണും തമ്മിലായിരുന്നു മത്സരം. ഇന്ദിര ജയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇന്ദിര ക്രമക്കേട് നടത്തിയെന്ന് പരാതിപ്പെട്ട് രാജ് നാരായൺ കോടതിയെ സമീപിച്ചു. 1975 June 12 അലഹബാദ് കോടതിയുടെ ചരിത്രപ്രധാനമായ വിധി വന്നു. ഇന്ദിരയുടെ ജയം അസാധുവാക്കി. ഇന്ദിരയുടെ രാജിക്കായി മുറവിളിയുയർന്നു. പ്രതിഷേധങ്ങളും ശക്തമായി. ദേശസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന വാദമുയർത്തി ഇന്ദിരാഗാന്ധി 1975 June 26 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മൗലികാവകാശമടക്കം പൗരസ്വാതന്ത്ര്യം വിലക്കി. പത്രങ്ങളുടെ വായടപ്പിച്ചു. ഇതിനിടെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ഇന്ദിരയുടെ 20-ദിന പരിപാടി. പാർലമെന്റ് മരവിപ്പിച്ചും പ്രതിഷേധം അടിച്ചമർത്തിയും അടിയന്തരാവസ്ഥ ഏകാധിപത്യത്തിന്റെ അനുഭവമായി. സാമ്പത്തിക വളർച്ചയും മറ്റും കോൺഗ്രസിന് അനുകൂലമാകുമെന്ന വിശ്വസ്തരുടെ അഭിപ്രായം മാനിച്ച് ഇന്ദിരാഗാന്ധി 1977 തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ഭരണകൂട ഭീകരത ശരിക്കറിഞ്ഞ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. രാജ് നാരായൺ തന്നെ ഇന്ദിരയെ എതിരിടാനെത്തി. 500,000+ വോട്ടിന് ഇന്ദിര തോറ്റു. ഒരു പ്രധാനമന്ത്രിയുടെ പതനം അതോ ഏകാധിപത്യത്തിനുള്ള ശിക്ഷയോ? റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.